Hello everyone, welcome to Worms. Dark, അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് സീരീസ്, സൈഫൈ സീരീസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന സീരീസാണ് ഡാർക്ക്. അവിടെ നിൽക്കുന്നതാണ്, വേ ലെവൽ ടോപ്പിൽ നിൽക്കുന്ന സീരീസായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഡാർക്ക്. ഡാർക്കിൻ്റെ അതേ ക്രിയേറ്റേഴ്സ് ബാരൻബോ ഒഡാർ, യാൻ ഹേ ഫ്രീസ്, അവരുടെ പുതിയ ഏറ്റവും പുതിയ സീരീസാണ് 1899. ഡാർക്ക് എന്നുള്ള സീരീസ് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്, ഏറ്റവും ഫേവറേറ്റാണ്. ടൈം ട്രാവൽ എന്നുള്ള കോൺസെപ്റ്റ് ഏറ്റവും ബെസ്റ്റാക്കി സയൻറ്റിഫിക് റീസണിങ്സ് ഒക്കെ വെച്ച് അവർ ഏറ്റവും മികച്ചതാക്കിയിട്ടുണ്ട്. അതേ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഒരു സീരീസിനോട് എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എല്ലാവർക്കും അതാണ്, എല്ലാവർക്കും അതേ ഒരു പ്രതീക്ഷയും ആകാംക്ഷയൊക്കെ ഉണ്ടാവും. എല്ലാവരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഡാർക്കിൻ്റെ അത്ര എത്തുമോ, അല്ലെങ്കിൽ ഡാർക്കിനെ കവച്ചു വെക്കുന്നൊരു സീരീസ് ആയിരിക്കുമോ. എൻ്റെ ചിന്തയിൽ ഡാർക്കിനെ തൊടാനായിട്ട് പറ്റിയിട്ടില്ല, ഡാർക്കിൻ്റെ അത്രയും എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 1899 എന്നുള്ള സീരീസ് ബേസിക് പ്ലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1899 യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ഭാഷക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആ കപ്പലിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള, പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുകയും അവരതിനെ എങ്ങനെ തരണം ചെയ്യുന്നു, അവരതിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യുന്നു, അവരതിനെ എങ്ങനെ എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ കഥ. ഈ സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടുവാണെന്നേ പറയാൻ പറ്റുള്ളൂ. മസ്റ്റ് വാച്ച് ആണ്, ഓരോ ആൾക്കാർ എന്തായാലും കണ്ടിരിക്കണം. കോൺസെപ്റ്റ് വൈസ് ആണെങ്കിലും അവരെടുത്തിരിക്കുന്ന രീതിയൊക്കെ ആണെങ്കിലും മസ്റ്റ് വാച്ച് ആണ്. പക്ഷേ ഡാർക്കിൻ്റെ അത്ര എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സീരീസ് നമ്മൾ ഇറങ്ങുന്ന പല സീരീസുകളേക്കാൾ വേ ബെറ്ററാണ്, നല്ലതുമാണ്. കോൺസെപ്റ്റ് വൈസ് എല്ലാം കൊണ്ട് തന്നെ നല്ലതാണ്. പക്ഷേ ഡാർക്കിൽ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനും വേണ്ടി നമുക്കൊരു ഫീൽ ചെയ്യിക്കും വരുന്നു. അയ്യോ, അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, അയാൾക്ക് ഇങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെ ഓർത്ത് നമുക്ക്, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ എത്താൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുമായിരുന്നു. ഇവിടെ അതില്ല, നമുക്ക് ഓരോ ക്യാരക്ടറിനും വേണ്ടി നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, അതാണ് നമ്മളെ ഹ്യൂജ് ലെറ്റ് ഡൗൺ ആയിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാ രീതിയിലും ആ കോൺസെപ്റ്റ് ആണെങ്കിലും അത് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയൊക്കെ ആണെങ്കിലും തന്നെ കിടുവാണ്. ഒരാൾ എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യിക്കുന്നില്ല, ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ ലെറ്റ് ഡൗൺ ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ സീരീസിലെ മൊത്തത്തിൽ 8 എപ്പിസോഡുകളാണ് സീസൺ 1 റിലീസായിരിക്കുന്നത്. അതിന് 4 എപ്പിസോഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ എന്താ പറയുക ഒരു ഇൻട്രീഗിങ് ആയിട്ടുള്ള പാർട്ട് തുടങ്ങുകയുള്ളൂ. ബാക്കിയുള്ള സമയത്ത് എന്താന്ന് വെച്ചാൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. 5th എപ്പിസോഡ് അവിടെ തൊട്ടാണ് നമ്മുടെയൊക്കെ ആകാൻ പോകുന്നത്, മൈൻഡ് ഫക്ഡ് ആകാൻ പോകുന്നത് അവിടെ തൊട്ടാണ്. കോൺസെപ്റ്റ് വൈസും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. നമ്മളെയൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു മിസ്റ്റീരിയസ് ആയിട്ട്, മിസ്റ്ററി എന്താണെന്നും മൊത്തത്തിൽ പറഞ്ഞു തരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓരോ എപ്പിസോഡും 1 മണിക്കൂറിലടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കഴിയുമ്പോൾ ലെങ്ത്ത്, ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 4 എപ്പിസോഡുകൾ ഇച്ചിരി ലെങ്തി ആണോ എന്ന് നമുക്ക് തോന്നും. കാരണം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തത് കൊണ്ടും ഇങ്ങനെ നമ്മൾ എല്ലാ ക്യാരക്ടറും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കൊണ്ടും കുറച്ച് ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒരു 5th എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എല്ലാം. അത് ഭയങ്കര അടിപൊളിയാണ്. എനിക്കിതാണ് പ്രശ്നം, ഡാർക്കിൻ്റെ അത്ര എത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു സംഭവം എനിക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഈ ക്രിയേറ്റേഴ്സിന് പറ്റിയിട്ടില്ല. ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യിക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. അതാണ് ലെറ്റ് ഡൗൺ ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ എന്നാലും ഇത് ബാക്കിയുള്ള എല്ലാ സീരീസിനേക്കാൾ വേ ബെറ്ററാണ്. എല്ലാവരും മസ്റ്റ് വാച്ച് ആയിട്ട് എന്താ പറയുക കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഇതിലെ ആക്ടേഴ്സിൻ്റെ അഭിനയമാണെങ്കിലും എല്ലാം തന്നെ നല്ലതാണ്. ഒരു എന്താ പറയുക, ഒരിക്കലും നമുക്ക് മോശമായിട്ടൊന്നും പറയാനായിട്ട് ആക്ടിങ്ങിൽ ഇല്ല. അവരുടെ സെറ്റിംഗ് ആണെങ്കിലും അവരുടെ ആ ഷിപ്പിൻ്റെ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ആണെങ്കിലും, ഷിപ്പിൻ്റെ അകത്തുള്ള കുറേ സംഭവങ്ങളാണെങ്കിലും, കടലിലെ കുറേ എന്താ പറയുക
സി ജി വർക്കൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലത് തന്നെയാണ്. എന്താ പറയുക, ഒരു ക്വാളിറ്റി ഉണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ ആയതുകൊണ്ട് തന്നെ മിക്കപ്പോഴും മോശമാകാറാണ് പതിവ്. പക്ഷേ ഡാർക്കും ഈ സീരീസും ഒക്കെ നല്ലതാണ്. നെറ്റ്ഫ്ലിക്സിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നല്ലതാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് അതിൽ ഫീല് ചെയ്തത്. ഈ കോൺസെപ്റ്റൊക്കെ ഭയങ്കര നല്ലതാണ്. ഒരു മിസ്റ്ററിയൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അത്രയാണ് എനിക്ക് ഈ സീരീസിനെ കുറിച്ച് തോന്നിയത്. ഇനി നിങ്ങൾ കാണുക, എന്തായാലും കാണണം കേട്ടോ, മസ്റ്റ് വാച്ചാണ് സീരീസ്. എന്തായാലും കണ്ടിരിക്കേണ്ട തന്നെയാണ് ആൾ. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ്. നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് വിലയിരുത്തുക. അപ്പോൾ അടുത്തൊരു റിവ്യൂയോട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.